മലയാളത്തിന്റെ അഭിമാനം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് കാതൽ ദ കോർ. നവംബർ 23 ഇതിന്റെ വേൾഡ് വൈഡ് റിലീസ്. GCC കൺട്രീസ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ പടം റിലീസ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് GCC കൺട്രീസിൽ ഇത് റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സമ്മതിച്ചില്ല, അതിന് പെർമിഷൻ കിട്ടിയില്ല, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതെന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. മമ്മൂട്ടി കമ്പനിയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയും ജ്യോതികയാണ് മെയിൻ റോൾ അഭിനയിച്ചിട്ടുള്ളത്. ജിയോ ബേബിയാണ് ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ജിയോ ബേബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതേപോലെ തന്നെ ഫ്രീഡം, ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. നല്ല രീതിയിൽ പടങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളാണ് ജിയോ ബേബി. അത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ പടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ സ്കില്ല്. അത്രക്കും പെർഫെക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മൂട്ടി, നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മളുടെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി ഇങ്ങനെ ഒരു റോള് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പുഴു എന്ന സിനിമയിലൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ശരി, ആ എന്നാലും ഇത് ചെയ്തല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാതൽ ദ കോർ എന്ന പടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച റോള്, അത് എക്സിക്യൂട്ട് ചെയ്ത രീതി പെർഫെക്റ്റാണ്. 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു പടം നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമാണ്. കോർട്ട് റൂമിലുള്ള ഫൈറ്റുകളാണോ സീനുകളാണോ പെർഫെക്റ്റായിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മൂവിയാണ് കാതൽ ദ കോർ മൂവി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം മമ്മൂട്ടി കമ്പനിയാണ് അത് എടുത്തിട്ടുള്ളത്, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 10 കോടി രൂപയാണ്. ആലോചിക്കണം, വെറും 10 കോടി രൂപയിൽ എടുത്ത പടം, വലിയ രീതിയിലുള്ള പ്രൊമോഷനൊന്നുമില്ലാതെ, സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷനൊന്നുമില്ലാതെയാണ് ഈ പടം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം ആണ് ഈ പടത്തിൻ്റെ മുതൽക്കൂട്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൗത്ത് പബ്ലിസിറ്റി, ആൾക്കാർ പടത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. തിരക്കഥയ്ക്ക് ഏറ്റവും ക്ഷാമമുള്ള ഒരുപാട് പടങ്ങൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഒരു പടം അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്കില്ലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സദാശിവൻ എന്ന ആളുടെ തിരക്കഥയിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ജിയോ ബേബിക്ക് കഴിയും ചെയ്തിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ട് വന്ന് ജനങ്ങളുടെ ഇടയിൽ, പ്രേക്ഷകരുടെ ഇടയിൽ, ഫാമിലിയുടെ ഇടയിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കത്തിക്കേറുന്ന രീതിയിൽ, നല്ല രീതിയിൽ പ്രേക്ഷകാഭിപ്രായം കിട്ടി മുന്നേറുന്ന രീതിയിലാണ് കാതൽ ദ കോർ മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. 10 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ പടം 1-ാമത്തെ ദിവസം 1.05 കോടി രൂപ, അതായത് 1.5 കോടി മാത്രമാണ് നേടിയെങ്കിൽ 2-ാമത്തെ ദിവസം ആയപ്പോഴേക്ക് 1.25 കോടി, 1.5 കോടി രൂപയായി. 3-ാമത്തെ ദിവസം ആയപ്പോഴേക്ക് 1.6 crore, അതായത് 1.60 കോടി രൂപയായി. 4-ാമത്തെ ദിവസം ആയപ്പോഴേക്കും അത് ഒരു കുറച്ചും കൂടെ കൂടി 1.9 crore രൂപ. മൊത്തം 6.5 കോടി രൂപ ഈ 4 ദിവസം കൊണ്ട് ഇപ്പോൾ ഈ പടം ഓടി ഉണ്ടാക്കി. വലിയ രീതിയിലുള്ള മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് ഫിലിം, വലിയ ബഡ്ജറ്റ് പടത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല എന്നുള്ള അറിയാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു പടം വെറും 10 കോടി ബഡ്ജറ്റിലാണ് ഇറക്കിയിട്ടുള്ളത്. സ്ലോ ആയിട്ട് കത്തിക്കേറി, സ്ലോ ആയിട്ട് കുറേ നാൾ ഈ പടം ഓടിക്കളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി വലിയ രീതിയിലുള്ള മലയാള പടങ്ങളൊന്നും വരാനില്ല. വലിയ രീതിയിൽ ആൾക്കാരെ അട്രാക്ട്, തിയേറ്ററിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ മലയാള പടം ഒന്നും ഇപ്പം അടുത്ത് വരാം. ഇനി വരാൻ പോണത് ഡിസംബർ അവസാനമുള്ള ഒരു നേര് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ചിത്രം മാത്രമല്ല. അപ്പോൾ അതുവരേക്കും കാര്യമായിട്ടുള്ള പടങ്ങൾ, മലയാള പടങ്ങൾ, മലയാള പടങ്ങളുടെ കാര്യം പറഞ്ഞു, കാര്യമായിട്ടുള്ള മലയാള പടങ്ങളൊന്നും വരാനില്ലാത്തത് കൊണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞാൽ December 24 കണ്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സലാർ മൂവിയാണ്. അപ്പോൾ പക്ഷേ അതുവരേക്കും ഈ പടം ഒരു 3 ആഴ്ച സുഖസുന്ദരമായിട്ട്, 3 അല്ലെങ്കിൽ 4 ആഴ്ച സുഖസുന്ദരമായിട്ട് ഓടുന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചുരുങ്ങിയതൊരു 1 കോടി രൂപയിലെങ്കിലും 30 ദിവസത്തോളം കളിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ, പിന്നെ അതേപോലെ തന്നെ OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 60 കോടി രൂപയിലെങ്കിലും ചുരുങ്ങിയത് ഇത് എത്തിയിട്ടായിരിക്കും ഇതിൻ്റെ ഓട്ടം അവസാനിക്കാന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് 10 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ ഈ ഒരു പടം എന്ന് വെച്ചാൽ തുച്ഛമായ ഒരു ബഡ്ജറ്റിൽ ഇറക്കിയത് പടം, അത് 60 കോടി രൂപകളും ഉണ്ടാക്കുകയാണെങ്കിൽ തിയേറ്റർ പ്രോഫിറ്റും ബാക്കിയുള്ള എല്ലാം കൂടെ ആയിട്ട് മമ്മൂട്ടിക്ക് ചുരുങ്ങിയത് ഒരു 30 കോടി രൂപയെങ്കിലും മമ്മൂട്ടി കമ്പനിക്ക് കിട്ടും. അപ്പോൾ ഇത് എന്തുകൊണ്ടും കാതൽ ദ കോർ ഒരു എക്കണോമിക്കൽ ഹിറ്റും കൂടെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു നല്ല എൻ്റർടൈനർ മൂവിയാണ്, നല്ല വെറൈറ്റിയാണ്, അതേപോലെ തന്നെ മമ്മൂട്ടിയെ നല്ലോണം എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. ജ്യോതികയുടെ കാസ്റ്റിങ്ങും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ജ്യോതികനെ കുറിച്ച് എന്തുകൊണ്ട് ജ്യോതികനെ ഈ പടത്തിൽ എടുത്തു എന്ന് മമ്മൂട്ടിനോട് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടി റിക്വസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, ജ്യോതിക വന്ന് അഭിനയിക്കുമോ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്തു. ഈ കഥ കേട്ടപ്പോൾ സൂര്യയോട് പെർമിഷൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജ്യോതിക പെർമിഷന് ഈ പടത്തിൽ അഭിനയിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും സൂര്യയുടെ പെർമിഷനും കൂടെ കിട്ടിയപ്പോൾ ജ്യോതിക വന്നിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ജ്യോതിക പറഞ്ഞത്. കാരണം ഇത്രക്കും നല്ല രീതിയിലൊരു ക്യാരക്ടർ കിട്ടാനില്ല ഒരാൾക്ക്, ലൈഫ് ടൈമിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
ജ്യോതിക ഇവിടെ വന്നിട്ട് മലയാളത്തിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറാവുക ചെയ്ത്. ജ്യോതികയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം, 20 വർഷം മുമ്പാണ് അവസാനം ഒരു ആക്കിളിപ്പാട്ട് എന്ന പടത്തിൽ അവർ അഭിനയിച്ചത്. ഈ 20 വർഷത്തിൻ്റെ ഇടയിൽ മലയാളത്തിൽ ഒരു പടം അവർ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫാമിലി ലൈഫായിട്ട് ബിസി ആയിരുന്നു. അതേപോലെ തന്നെ തമിഴ് പടങ്ങൾ തന്നെ വളരെയധികം സെലക്റ്റീവായിട്ട് മാത്രം അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർ. അങ്ങനെ ഇരിക്കെ മമ്മൂട്ടിയുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഈ കഥ കേട്ടപ്പോൾ ഇതിന് അവർക്ക് അത്രക്കും പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഇവിടെ വന്നിട്ട് അഭിനയിക്കാൻ തയ്യാറാവുക ചെയ്ത്. അത് വെറുതെ ആയില്ല, പടം നല്ല രീതിയിൽ കൊളത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രേക്ഷക അഭിപ്രായം നേടി, ഫാമിലിയുടെ അഭിപ്രായം നേടി, യങ്സ്റ്റേഴ്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പിന്നെ ഇത് ഒരു പ്രത്യേക കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഫാമിലിയിലും. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ആൾക്കാരാവേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു വെച്ചിട്ട് ഫാമിലി അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ആണ് ഈ പടം നിർത്തുന്നതും. നല്ല രീതിയിൽ തന്നെ ഈ പടം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ഇതൊരു തിയേറ്റർ പോയിട്ട് കാണുന്നതിന് നഷ്ടമൊന്നും നിങ്ങൾക്ക് വരില്ല. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലൊക്കെ വരുന്ന സമയത്ത് കാണേണ്ടതേ ഉള്ളൂ, ടി വിയിൽ വരുന്ന സമയത്ത് കാണേണ്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ പടം തിയേറ്റർ പോയി കണ്ടതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. ഒരു 9 out of 10 തന്നെ അതിന് സ്കോറ് നമുക്ക് കൊടുക്കാം. സോ നിങ്ങളുടെ അടുത്ത് ടൈമുണ്ട്, ഫ്രീ ടൈമുണ്ട്, ഒരു വീക്കെൻഡ്സിൽ കാണാൻ പറ്റിയൊരു നല്ലൊരു പടം, നല്ലൊരു മലയാളം മൂവി, ഒരു ഫീൽ ഗുഡ് മൂവി, അതേപോലെ തന്നെ കുറച്ചൊരു പോസിറ്റീവ് എനർജി തരുന്ന നല്ല നല്ല ഒട്ടനവധി പെർഫോമൻസുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആ നിറഞ്ഞാട്ടം അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകൾ ഈ പടത്തിലുണ്ട്, അതൊക്കെ എടുത്ത് പറയുന്നില്ല, അത് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് കൊണ്ട് മാത്രം അത് പറയുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഫാമിലിയുടെ കൂടെ കാണുന്നതിനും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണുന്നതിനൊന്നും ഒരു തെറ്റില്ല. നല്ല രീതിയിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കും, നല്ല രീതിയിൽ ഒരു ഹാപ്പിനെസ് മൂഡിൽ നിങ്ങൾക്ക് ഈ പടം കണ്ടിറങ്ങാം തിയേറ്ററിൽ നിന്ന്.